ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആശ സുരേഷ്. സ്പെക്ട്ര ഡെക്കറിൻ്റെ പുതിയൊരു ഇൻറ്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ്. വേറൊന്നല്ല, നമ്മളുടെ കിച്ചൺ തന്നെയാണ് ആ ഒരു സബ്ജക്റ്റ്. അതായത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചിലവഴിക്കുന്നത് കിച്ചണിലാണ്. ഒരു വീടിൻ്റെ ഒരു മേജർ ഓഫ് ദ ടൈമും നമ്മൾ ഡേ ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം കിച്ചണാണ്. അപ്പോൾ ആ ഒരു കിച്ചണ് അത്രയധികം ഇമ്പോർട്ടൻസും ഉണ്ട്. ആ കിച്ചൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നാൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ആക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾക്ക് ഏതൊരു വീടിൻ്റെയും കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ പൊസിഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് കുക്കിങ്ങിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ എല്ലാം വാസ്തു നോക്കണം എന്നല്ല, മെയിൻലി ഈ ഒരു കാറ്റിൻ്റെ ദിശയെ ബേസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് നിന്ന് കുക്ക് ചെയ്യണം എന്ന് പറയുന്നതിലൊരു ഇതുള്ളത്. അപ്പോൾ അതൊന്ന് അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം. അതുപോലെ ഒരു വീട് വെക്കുന്ന അതായത് മേക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ കിച്ചൻ്റെ എല്ലാ ലേഔട്ട്സും ഇൻറ്റീരിയർ ലേഔട്ടും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും, പ്രോബ്ലംസ് ഇല്ലാതെ പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൻ്റെ ഹൈറ്റ്, അതായത് ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹൈറ്റിൻ്റെ ഇത് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നോർമൽ നമ്മളുടെ ഈ ഒരു ഇന്ത്യ കേരള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ 85 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഹൈറ്റ് ചില ആൾക്കാർക്ക്, വളരെ ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് 85 പറ്റില്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് അത് അവരവരുടെ ഹൈറ്റിലേക്കുള്ള രീതിയിലേക്ക് മാറ്റാനും നമ്മൾക്ക് കഴിയുന്നതാണ്. അത് ആദ്യമേ തന്നെ പറയണം. ഇപ്പോൾ അത്രയും വളരെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ 85 പറ്റില്ല എന്നുണ്ടെങ്കിൽ 75 അല്ലെങ്കിൽ 82 ആക്കണം എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ ആരാണോ ഇൻറ്റീരിയർ ചെയ്യുന്നത് അവരെടുത്ത് ആ ഒരു കാര്യം നമ്മൾ സംസാരിച്ചിരിക്കണം. സെക്കൻഡ് തിങ് നമ്മളുടെ അപ്പർ യൂണിറ്റ്, അതായത് മുകളിൽ കൊടുക്കുന്ന യൂണിറ്റിനെയാണ് ഈ അപ്പർ യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ അപ്പർ യൂണിറ്റും ബോട്ടം യൂണിറ്റും തമ്മിൽ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഈ 60 സെൻറ്റിമീറ്റർ കൊടുക്കുമ്പോൾ ചില ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈറ്റ് കുറഞ്ഞ ലേഡീസാണ് കിച്ചൺ പാചകം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്കത് കൈ പൊക്കി അത് എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ യൂസേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് അത്ര ഹൈറ്റ് വേണ്ട എന്നുള്ളൊരു അത് ആദ്യമേ തന്നെ പറഞ്ഞ് ആ ഒരു രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ കിച്ചണിലേക്ക് യൂസ് ചെയ്യേണ്ട ആക്സസറീസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഡിസൈനറുമായിട്ട് ഡിസ്കസ് ചെയ്യണം. എങ്കിലാണ് അത് ഓരോ പൊസിഷനിലും, ഇപ്പോൾ വുഡ് ആൻഡ് വോബിൻ്റെ പൊസിഷനിൽ താഴത്തേക്ക് എത്ര ആക്സസറീസ് വെക്കണം, അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓവൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മിക്ക കിച്ചണിലും ഓവൻ യൂസ് ചെയ്യുന്നുണ്ടാവും, ഓവൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആ ഓവൻ്റെ ഡീറ്റെയിൽസ് ഏതാണ്, എത്ര ഡീറ്റെയിൽ ആണെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ധാരണ. ഫ്രിഡ്ജ് എത്ര സെൻറ്റിമീറ്റർ, ഡബിൾ ഡോറാണോ അല്ലെങ്കിൽ സിംഗിൾ ഡോർ. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടാവും. ഡബിൾ ഡോർ ആണെങ്കിൽ അതിനുള്ളൊരു സ്റ്റാൻഡേർഡ് സൈസ്, അതിനുള്ളൊരു ലെങ്ത്ത് ഒക്കെ കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിലാണ് എന്നുള്ളത് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ വിട്ടിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ക്യാബിൻ യൂസ് ചെയ്യാം. അതല്ല നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ, നോർമലി ഒരു സിംഗിൾ ഡോർ കൺസിഡർ ചെയ്താണ് വരയ്ക്കുന്നതെങ്കിൽ പിന്നീട് നമ്മൾ അവിടെ ആ ഒരു ക്യാബിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡബിൾ ഡോർ ആക്കാൻ പറ്റില്ല, ആ ഒരു സ്പേസ് നമുക്ക് തികയാതെ വരും. നേരെ ഓപ്പോസിറ്റും അങ്ങനെ തന്നെയാണ്, ഡബിൾ ഡോറ് വരച്ചു അവിടെ സിംഗിൾ ഡോറാണ് വരുന്നതെങ്കിൽ ആ സ്പേസ് ഫ്രീ ആയിട്ട് കിടക്കും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറയുന്നത്. അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന ഫുഡ് ആൻഡ് വോബ് തന്നെ അത് 90 സെൻറ്റിമീറ്ററിൻ്റെ ആണോ, 60 സെൻറ്റിമീറ്ററിൻ്റെ ആണോ, 75 സെൻറ്റിമീറ്ററിൻ്റെ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് എത്ര ബർണറാണ്, അതായത് 4 ബർണർ 3 ബർണർ പല ബർണേഴ്സ് അവൈലബിൾ ആണ്, എത്ര ബർണർ യൂസ് ചെയ്യുന്നുണ്ട്, ഹുഡും ഹോബും വെക്കുന്നുണ്ടോ. ചിലർ ബർണർ മാത്രമേ വെക്കുള്ളൂ, ബാക്കിയുള്ളത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് ചെയ്യുന്നുണ്ടോ, അപ്പോൾ അതിൻ്റെ സെക്ഷൻ കപ്പാസിറ്റി എത്രയാണ്, അതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് ഒരു ചെയ്യുന്ന ഇൻറ്റീരിയർ കൺസൾട്ട് ചെയ്യുന്ന ആളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം.
അതുപോലെ കിച്ചണിൽ തന്നെ വാഷിംഗ് മെഷീൻ തന്നെ ഇൻബിൽറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഈ വാഷിംഗ് മെഷീനും കിച്ചണിൽ തന്നെ വരണം എന്ന് ഉള്ള ഇതുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ള കാര്യവും അതിനുള്ള പൈപ്പ് കണക്ഷൻ കറക്റ്റായിട്ട് ആദ്യമേ ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെയുള്ള പോയിന്റ്സ് കറക്റ്റായിട്ട് അതാത് പൊസിഷനിൽ ഇട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ 3D ഫസ്റ്റ് തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വീടിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ 3D ഫിനിഷ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് അതൊക്കെയാണ്. പോയിന്റ്സ് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു കിച്ചണിൽ വേണ്ടുന്ന എല്ലാ പോയിന്റ്സും, അപ്പോൾ എത്ര സ്വിച്ച് പോയിന്റ്സ് വേണം, എവിടെ വേണം, സിംഗിളിൽ നിന്ന് എത്ര പൊസിഷൻ മാറിയാണ് പോയിന്റ്സ് കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു കൺസൾട്ടൻ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരിക്കും തരും. ഇനിയിപ്പോൾ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ആക്സസറീസ്, അതായത് കിച്ചൺ എന്ന് പറയുമ്പോൾ അതിൽ ആക്സസറീസ് നിർബന്ധമായിട്ടും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അതിൽ ബേസിക് ആയിട്ട് വരുന്ന ആക്സസറീസാണ് പ്ലേറ്റ്, അതായത് പ്ലേറ്റുകൾ നമ്മൾ കഴുകി കീപ്പ് ചെയ്യാനുള്ള ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ്, ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ്, ഒരു കട്ട്ലറി, കട്ട്ലറി എന്ന് പറഞ്ഞാൽ സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ട്രേ ആണ്. ആ ട്രേ നമുക്ക് PVCയിലാണെങ്കിൽ അവൈലബിൾ ആണ്, ടാൻഡം ബോക്സ്, അതിൻ്റെ ഉള്ളിൽ PVC വെക്കും. ആ PVC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കെടുത്ത് കഴുകണമെങ്കിൽ കഴുകി വൃത്തിയാക്കി വെക്കാൻ പറ്റും. ഈ ആക്സസറീസിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ ഇതിൽ തന്നെ പല സംഭവങ്ങളുണ്ട്. വയർ ബാസ്ക്കറ്റ് ഉണ്ട്, ടാൻഡം ബോക്സ് ഉണ്ട്, കാർഗോ ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും പ്രാക്ടിക്കലി എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ടാൻഡം ബോക്സ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെയിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, അതുപോലെ സ്പേസ് കുറച്ചും കൂടി യൂട്ടിലൈസേഷൻ, അതിൽ ഇൻലെറ്റ് നമുക്ക് വേണമെങ്കിൽ വെക്കാം, വേണമെങ്കിൽ ഒഴിവാക്കാം, അങ്ങനെയുള്ള ഒരു കാര്യം നോക്കുമ്പോൾ ടാൻഡം ബോക്സ് ആണ് കുറച്ചും കൂടി കിച്ചണിലേക്ക് ആപ്റ്റായിട്ട് വരുന്ന ഒരു കാര്യം. പിന്നെ ടാൻഡം ബോക്സിന് കമ്പാരിറ്റീവ്ലി കുറച്ച് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് കസ്റ്റമർ ചോയ്സാണ്, അപ്പോൾ അവർക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ബോട്ടിൽ പുൾ ഔട്ട്, ഒരു കട്ട്ലറി ഇതിൻ്റെ കൂടെ തന്നെ വെക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. തൊട്ടടുത്ത് വെക്കുന്നതാണ് ബോട്ടിൽ പുൾ ഔട്ട്, അത് ഓയിൽ കാര്യങ്ങളൊക്കെ വെക്കാനും കീപ്പ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ കിച്ചൻ്റെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന ഒരു സംഭവമാണ് കോർണർ. കോർണർ നമ്മൾക്ക് വേസ്റ്റായി പോവില്ലേ, എന്ത് ചെയ്യും എന്നുള്ളത്. കോർണറിൽ വെക്കുന്ന ആക്സസറീസ് അവൈലബിൾ ആണ്, പക്ഷെ അതൊക്കെ കോസ്റ്റ്ലി ആണ്. ആ കോസ്റ്റ് ബെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ കോർണർ ആക്സസറീസ് യൂസ് ചെയ്യാം. അതർവൈസ് നമുക്ക് കോർണറിൽ എൽ ടൈപ്പിൽ സ്റ്റോറേജ് കൊടുക്കുകയാണെങ്കിൽ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഡംപ് ചെയ്യാനായിട്ട് ആ ഒരു സ്റ്റോറേജ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ആക്സസറീസ് വാങ്ങുന്ന ആ ഒരു എമൗണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാനും നമുക്ക് നല്ലതാണ്. അതുപോലെ കിച്ചണിൽ ലോഫ്റ്റ് ഒരു ഏരിയ ഉണ്ട്, അതായത് നമ്മളുടെ അപ്പർ യൂണിറ്റ് കഴിഞ്ഞ് മുകളിലേക്ക് കൊടുക്കുന്ന ഒരു ഏരിയ, ആ ഏരിയ നമുക്ക് ഫ്രെയിം ആൻഡ് ഷട്ടർ കൊടുത്ത് ആ ഒരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സ്റ്റോറേജ് യൂട്ടിലൈസ് ചെയ്യാനായിട്ടൊരു നല്ലൊരു കാര്യമാണ് നമ്മളുടെ ഈ ലോഫ്റ്റ് ഏരിയ എന്ന് പറയുന്ന കിച്ചണിൽ വരുന്നത്. അത് ഓരോ വീടിനും ഡിപ്പെൻസ് ആണ്, ഓരോ വീടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. മെയിൻലി കിച്ചണിൽ പല രീതിയിലുള്ള ഫിനിഷസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലാമിനേറ്റ് ഫിനിഷ്, മെറൈൻ പ്ലൈ വിത്ത് ലാമിനേറ്റ് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ മെറൈൻ പ്ലൈ വിത്ത് അക്രിലിക് ഫിനിഷ് ഉണ്ട്, മെറൈൻ പ്ലൈ വിത്ത് വിനീർ ഫിനിഷ് ഉണ്ട്, മെറൈൻ പ്ലൈ വിത്ത് ലാക്കർ ഗ്ലാസ് ഉണ്ട്, മെറൈൻ പ്ലൈ വിത്ത് PVC ലാമിനേറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫിനിഷസ് അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ. അതുപോലെ അതിൻ്റെ ഹാൻഡിൽസ്, മെയിൻലി കിച്ചണിൽ യൂസ് ചെയ്യുന്നത് പ്രൊഫൈൽ ഹാൻഡിലാണ്, കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഹാൻഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൂടാതെ പ്രീമിയം റേഞ്ചിലേക്ക് ഗോള പ്രൊഫൈൽ കൊടുക്കാം, ഗ്രിപ്പ് പ്രൊഫൈൽ യൂസ് ചെയ്യാം, അതുപോലെ പുഷ് ഓപ്പൺ ഉണ്ട്. പുഷ് ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പുഷ് ഓപ്പൺ, പുഷ് ടു ഓപ്പൺ ആണ്, ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ഓപ്പൺ ആവും എന്ന് കരുതി തന്നെ ഫുൾ ഓപ്പണായി വരില്ല. പിന്നെ നമ്മൾ നമ്മളുടെ കൈ യൂസ് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ് ഇന്ന് മോഡുലാർ കിച്ചൻ്റെ രീതിയിലേക്ക് വരുന്നത്. ഞങ്ങളുടെ ഫാക്ടറിയിൽ ഈ ഒരു ഫിനിഷസ് എല്ലാം തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ ഒരു സേഫ്റ്റിക്ക്, എല്ലാവരുടെയും വേറൊരു പ്രശ്നമാണ് കിച്ചണിലേക്ക് പ്ലൈവുഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ, നനവ് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പർ യൂണിറ്റിലെല്ലാം മെറൈൻ പ്ലൈ ആണ് യൂസ് ചെയ്യുന്നത് നല്ലത്. താഴത്തും മെറൈൻ പ്ലൈയുടെ അത്രയും സ്ട്രെങ്ത് വേറെ ഒന്നിനും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതല്ല, ലീക്കേജ് വരുമെന്നുള്ളൊരു ഇഷ്യൂസ് കൂടുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സിങ്ക് കൊടുക്കുന്ന യൂണിറ്റ് കംപ്ലീറ്റ്ലി മെറൈൻ പ്ലൈയിൽ തന്നെ കൊടുത്തിട്ട് അത് ടോട്ടലി ഒരു 6 mm പാനൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിലേക്ക് ലീക്കേജോ കാര്യങ്ങളുടെ ഇഷ്യൂസോ ഒന്നും വരാതിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നതായിരിക്കും.
പിന്നെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ എല്ലാ ക്ലയൻസിനോടും പറയാറ്. മന്ത്ലി വൺസ് എങ്കിലും സ്റ്റീൽ ക്ലീനർ യൂസ് ചെയ്യുക, എല്ലാ പാത്രങ്ങളും കംപ്ലീറ്റ് പുറത്തെടുക്കുക, ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി നമ്മളത് യൂസ് ചെയ്യണം. വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ അത് ചെയ്തിരിക്കണം നിർബന്ധമായിട്ട്. എങ്കിൽ മാത്രമാണ് എത്ര നല്ല ക്വാളിറ്റി 304 സ്റ്റീലാണ് ആക്സസറീസ് എന്നൊക്കെ പറഞ്ഞാലും അത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സർവീസും വേണ്ട പരിചരണവും കാര്യങ്ങളും ഒക്കെ കൊടുത്താൽ മാത്രമാണ് അത് ആ ഒരു എന്താ പറയുക, നമ്മളെപ്പോഴും ഒരു ലൈവായിട്ടിരിക്കുകയെന്നൊക്കെ പറയില്ലേ, അത് ഇപ്പം നമ്മൾ തന്നെ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ലൈവായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്താലല്ലേ പറ്റുള്ളൂ. ഈ സെയിം സംഭവം തന്നെയാണ് കിച്ചന് വേണ്ടുന്ന എല്ലാ പരിപാലനങ്ങളും കൊടുത്താൽ മാത്രമാണ് അതെന്നും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി ഇതിൽ വേറെ കിച്ചൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ടോപ്പിംഗ് ആണ്. ടോപ്പിങ്ങിൽ നമ്മൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് G7 അല്ലെങ്കിൽ G8 ഗ്രേഡിലുള്ള നാനോ വൈറ്റ് ടോപ്പിംഗ് ആണ്. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് മഞ്ഞൾ വീഴും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവില്ലേ എന്ന്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ലോ റേഞ്ചിലേക്ക് പോവുക അല്ലെങ്കിൽ ലോ ക്വാളിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാറുള്ളൂ. ഈ ടോപ്പിങ്ങിൻ്റെത്, അതായത് നമ്മളൊരു കിച്ചൺ ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഒരു ഡിസൈനർ ഇവരെ കൊണ്ട് വരപ്പിക്കുന്നതിന് മുന്നേ അതിൽ യൂസ് ചെയ്യുന്ന ടോപ്പിങ് സിംഗിൾ തിക്കാണോ അതോ ഡബിൾ തിക്കാണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തിരിക്കണം. കാരണം എന്നാലാണ് അതിൻ്റെ ഹൈറ്റിൻ്റെ കാര്യത്തിലായാലും അതിൽ അഡീഷണൽ പീസും കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്യാനാണെങ്കിലും അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി പുതിയതായി വീട് വയ്ക്കാൻ പോകുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിക്കുക. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഷെയ്ഡ്സ്. കിച്ചൻ്റെ ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അത് ആ കിച്ചൺ സീലിംഗ്, സീലിംഗിൽ നമ്മൾ കിച്ചണിൽ സീലിംഗ് കൊടുക്കുന്നത് കൂടുതൽ ലൈറ്റിംഗ് കറക്റ്റ് ചെയ്യാനാണ്. എല്ലായിടത്തും വെളിച്ചം, കിച്ചൺ മാക്സിമം നല്ല വെളിച്ചം നമുക്ക് വേണം. അപ്പം മാക്സിമം വെളിച്ചം കിട്ടാനും ചെറിയ രീതിയിലുള്ള ഒരു ഓഫ് ഡിസൈൻ സീലിംഗ് ഒക്കെ കൊടുക്കുക, അതേപോലെ ലൈറ്റ് ഷെയ്ഡിലുള്ള പെയിൻറ് ചൂസ് ചെയ്യുക, ലാമിനേഷൻസ് എവർഗ്രീൻ ആയിട്ട്, അതായത് ബ്രൈറ്റായിട്ട് ഓവർ ബ്രൈറ്റായിട്ടോ അല്ലെങ്കിൽ റെഡ് ഗ്രീൻ അങ്ങനെയുള്ള ഷെയ്ഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. കിച്ചൺ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ്സിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും അത് ആ ഒരു പുതുമ നിലനിർത്താൻ നമുക്ക് പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഡാഡോ വാൾ സെലക്ട് ചെയ്യുമ്പോഴും ആ സെയിം ആയിട്ടുള്ള ഒരു ലൈറ്റ് പ്ലെയിൻ കളേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു വുഡൻ കൊണ്ടുവന്നാലൊക്കെ നല്ല രസമായിരിക്കും. മാക്സിമം മെറ്റാലിക് ഉള്ള ടൈപ്പ് കർട്ടൻസ് കിച്ചണിൽ യൂസ് ചെയ്യുക, അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അതും വൈറ്റോ അല്ലെങ്കിൽ ഓഫ് ഡിസൈൻസ് ആയിട്ടുള്ള കർട്ടൻസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മളുടെ കിച്ചണിൽ പറയാനുള്ളത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയോ അല്ലെങ്കിൽ പുതിയൊരു ഇൻറ്റീരിയർ വീഡിയോ ആയിട്ടോ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. താങ്ക്സ്, ബൈ.